എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS അലോട്ട്മെന്റ് വഴി നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻ, BSc നഴ്സിംഗ് അതേപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. February 10th മുതൽ February 15th വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. സോ ഒരു ഒത്തിരി കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്ത വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ അഡ്മിഷൻസ് എടുത്തെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ഇതേപോലെ കോളേജിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അധികമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ പോയിട്ട് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇപ്പോൾ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻസ് എടുക്കുക, എല്ലാം ക്ലിയർ ചെയ്യുക. ഡിഗ്രി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത്, ഇനി സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് വരാനുള്ളത്. ഇതുപോലെ ആർക്കെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും വേറെ കോളേജ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് NOC നിങ്ങൾ മേടിക്കണം. അപ്പോൾ പല കുട്ടികളും കോളേജിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ NOCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ LBS നിന്ന് ട്രാൻസ്ഫർ ഇതുപോലെ നിങ്ങൾക്ക് NOC മേടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫീസ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ വേറെ ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ അതത് കോളേജിൽ പോയിട്ട് NOCക്ക് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പെഷ്യലിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ NOC സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള മെയിൻ കാരണം, നിങ്ങൾ ഓൾറെഡി നമ്മൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് വേണം. അപ്പോൾ അതിനാണ് നമ്മൾ NOC സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ മേടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ LBS വഴി ജോയിൻ ചെയ്തതല്ലെങ്കിൽ പോലും നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും മേടിക്കണം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കോളേജിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വരുന്ന സീറ്റുകളെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി അപ്ഡേഷൻ വരും. ഒത്തിരി കോളേജ് ഇനിയും ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കംപ്ലീറ്റ് കോളേജ് ലിസ്റ്റ് തന്നെ അവൈലബിൾ ആകുമ്പോൾ ആർക്കെങ്കിലും വരുന്ന വാക്കൻസി ലിസ്റ്റിൽ ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ ഇതുവരെയായിട്ടും അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. കാരണം ഒത്തിരി സീറ്റ് വാക്കൻസി ഇനിയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും സീറ്റുകൾ വാക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്ക് പോലും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. സോ പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, കോളേജിൽ നിങ്ങൾക്ക് എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ BSc നഴ്സിംഗിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ February 21 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ, നിങ്ങൾ കോളേജിൽ പോകുന്ന ടൈമിൽ അവരുടെ തന്നെ നിങ്ങൾ അന്വേഷിക്കുക കോളേജിൽ ഏകദേശം എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അലോട്ട്മെൻറ്റ് അതിൻ്റെ അഡ്മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് കോളേജിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. പലയിടത്തും ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അത് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ BSc നഴ്സിംഗ് ലഭിച്ച കുട്ടികൾക്ക് February 21 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാ കോളേജും തുടങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ കോളേജിൽ അതത് കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയും. എന്തായാലും നമുക്ക് ഈ അലോട്ട്മെൻറ്റ്സ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ക്ലാസ്സുകളിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇത്രത്തോളം ലേറ്റ് ആയ സ്ഥിതിക്ക് ചിലപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതത് കോളേജിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക ക്ലാസ്സുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.